അസം സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയെ തേടിയുള്ള അന്വേഷണം ഇരുപത്തിയേഴ് മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു സൂചനയും ലഭിക്കാതെ പോലീസ് കഴക്കൂട്ടത്തെ അതിഥി തൊഴിലാളിയുടെ മകളെ ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് കാണാതായത് കുട്ടി കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിൽ കയറിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തിയതിൻ്റെ തെളിവുകൾ സിസിടിവിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല ചൊവ്വാഴ്ച രാവിലെ സഹോദരിമാരുമായി വഴക്കിട്ടപ്പോൾ മാതാപിതാക്കൾ തസ്മീനെ ശകാരിച്ചിരുന്നു തുടർന്നവർ ജോലിക്ക് പോയി ഉച്ചയ്ക്ക് തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായത് കണിയാപുരം ഗേൾസ് ഹൈസ്കൂളിൽ പ്രവേശനം നേടാൻ ഒരുങ്ങുന്നതിനിടയിലാണ് കുട്ടിയെ കാണാതായത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസ് മറ്റ് സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറി സി സി ടിവിയും മറ്റും പരിശോധിച്ചാണ് പോലീസ് തെരച്ചിൽ ആരംഭിച്ചത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അസാമീസ് ഭാഷ മാത്രമേ കുട്ടിക്ക് അറിയൂവെന്ന് മാതാപിതാക്കൾ പറയുന്നു കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ഒരു മാസമായി കഴക്കൂട്ടത്ത് താമസിക്കുകയായിരുന്നു കുട്ടിയുടെ കുടുംബം അമ്മയും അച്ഛനും നാലു മക്കളുമാണ് കുടുംബത്തിലുള്ളത് അച്ഛൻ അൻവർ ഹുസൈൻ കേരളത്തിൽ കൂലിപ്പണി ചെയ്യുകയായിരുന്നു അമ്മ ഫർവീൻ ബീഗവും കഴക്കൂട്ടത്തെ സ്കൂളിൽ സഹായിയായി ജോലി ചെയ്യുകയാണ് സഹോദരിമാരുമായി വഴക്കുണ്ടാക്കിയതിന് അമ്മ ഇന്നലെ രാവിലെ തസ്മീനെ ശകാരിച്ചിരുന്നു തുടർന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോയി ഇതിന് പിന്നാലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് വസ്ത്രങ്ങൾ കറുത്ത ബാഗിലാക്കിയാണ് കുട്ടി വീട് വിട്ടത് കൈയിലാകെയുള്ളത് അൻപത് രൂപ മാത്രമായിരുന്നു വീട് വിട്ടിറങ്ങുമ്പോൾ പിങ്ക് ക്രീം നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് വൈകിട്ട് മടങ്ങിയെത്തിയപ്പോൾ മകളെ കാണാതിരുന്ന കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഉടൻ പോലീസ് അന്വേഷണം തുടങ്ങി അന്വേഷണത്തിൽ മൂന്ന് കിലോമീറ്റർ ദൂരം കുട്ടി സഞ്ചരിച്ചതിന്റെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി കഴക്കൂട്ടത്തിന് സമീപത്തെ കടയുടെ മുന്നിലും കഴക്കൂട്ടം ഹൈവേക്ക് സമീപത്തും കുട്ടി നടക്കുന്ന ദൃശ്യം കിട്ടി പിന്നീട് പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യാവുന്ന സിറ്റി ബസിൽ കയറി കുട്ടി കഴക്കൂട്ടത്തുനിന്ന് തമ്പാനൂരിൽ ഇറങ്ങിയെന്നാണ് നിഗമനം രാത്രിയോടെ പോലീസും നാട്ടുകാരും വ്യാപക തെരച്ചിൽ തുടങ്ങി കഴക്കൂട്ടത്തിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവ് കേന്ദ്രീകരിച്ച് രാത്രി മുഴുവൻ പോലീസ് സംഘം പരിശോധന നടത്തി ഭീമാപ്പള്ളി ശംഖുമുഖം തുടങ്ങി ഇടങ്ങളിൽ തെരച്ചിൽ നടന്നു പിന്നാലെ തിരുവനന്തപുരത്തുനിന്ന് അസമിലേക്ക് പോയ അരണോയ് എക്സ്പ്രസ്സിൽ കുട്ടിയുണ്ടെന്ന് സംശയം ഉണ്ടായിരുന്നു ട്രെയിൻ പാലക്കാട് ഒലവക്കോട് സ്റ്റേഷനിൽ പതിനഞ്ച് മിനിറ്റ് പിടിച്ചിട്ടു നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താനായില്ല ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് നിർണായക വിവരം പോലീസിന് കിട്ടിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടിയിരിക്കുന്ന ചിത്രം ഒരു വിദ്യാർത്ഥിനി പോലീസിന് അയച്ചു കൊടുത്തു കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയാണ് യാത്രക്കാരി വെച്ച് മൊബൈലിൽ ഫോട്ടോ എടുത്തത് ഇത് തസ്മിദാസും തന്നെയാണെന്ന് അച്ഛനും അമ്മയും സ്ഥിരീകരിച്ചിട്ടുണ്ട് പിന്നാലെ പോലീസ് സംഘം കന്യാകുമാരിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു